എല്ലാവർക്കും നമസ്കാരം. എഡ്യൂമേറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഡ്യൂമേറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള, അതായത് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് കമ്പനികൾ മുതിർന്ന പൗരന്മാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്നില്ല. കാരണം നമുക്കറിയാം, പ്രായമായി വരുംതോറും നമ്മുടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തെല്ലാം തരത്തെ രോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾക്ക് രോഗം വരുവാനുള്ള സാധ്യത വളരെ അധികമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ റിസ്ക് എടുക്കുവാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാകാത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മുതിർന്ന പൗരന്മാർക്ക് പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പോളിസികൾ നിഷേധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രധാനമായും വരുന്ന ഒരു ടോപ്പ് 5-ൽപ്പെട്ട ചില കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എഡ്യൂമേറ്റ് എന്ന നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിൽ വിജ്ഞാനപ്രദമായ ഇൻഫർമേറ്റീവ്സ് ആയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ? നമ്മുടെ നാട്ടിൽ സീനിയർ സിറ്റിസൺ ആക്ട് എന്നൊരു ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ആക്ട് പാസ്സാക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പ്രായമായ രക്ഷകർത്താക്കളെ അവഗണിക്കുന്ന ഒരു തലമുറ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതായത് ആ തലമുറയിലുള്ള ആളുകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു. അതായത് പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു ബാധ്യതയായി മാറുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് വയസ്സാകുമ്പോൾ അസുഖങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാതെ വരുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് മക്കൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ പ്രായമായ അച്ഛനമ്മമാരെ എങ്ങനെ ഒഴിവാക്കാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രായമായ മുതിർന്ന പൗരന്മാർ, നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടതിൻ്റെയും ഉറക്കമൊഴിഞ്ഞതിൻ്റെയും ഫലമാണ് നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരെ അവഗണിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രായമായ മാതാപിതാക്കൾക്ക് നൽകാവുന്ന ഒരു സമ്മാനത്തെക്കുറിച്ചാണ്. അവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് നൽകി അവരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. കാരണം പ്രായമാകുമ്പോൾ അവരെയും അലട്ടുന്ന പ്രശ്നം വരുമാന മാർഗങ്ങൾ ഇല്ലാതായി മാറുന്നു. അവർ കുടുംബത്തിലെ അംഗങ്ങൾക്ക്, തങ്ങളുടെ മക്കൾക്കൊക്കെ ബാധ്യതയായി മാറുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ അത് അവർക്ക് വളരെയധികം മാനസികമായ സംഘർഷമുണ്ടാക്കും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ നാട്ടിൽ പല ക്യാഷ് ടീമുകളൊക്കെ മാതാപിതാക്കളുടെ സപ്തതിയും ഷഷ്ടിപൂർത്തിയും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ സപ്തതിയും ഷഷ്ടിപൂർത്തിയും ഒക്കെ ആഘോഷിച്ച് നാട്ടുകാരെ വിളിച്ച് ഒരുപാട് ഭക്ഷണമൊക്കെ കൊടുത്ത് ആളുകളത് കഴിച്ചിട്ടങ്ങ് പോകും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഷഷ്ടിപൂർത്തിയാകുമ്പോഴോ അവരെ സപ്തതി ആകുമ്പോഴോ അവർക്ക് നൽകുന്ന ഒരു സമ്മാനമായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവർക്കെടുത്ത് നൽകിയാൽ അത് അവർക്ക് വളരെയധികം ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകാവുന്ന, അവരെ ഷഷ്ടിപൂർത്തിക്കും സപ്തതിക്കും ഒക്കെ നൽകാവുന്ന ഒരു വലിയ സമ്മാനമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എന്ന് പറയുന്നത്. നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ കഴിച്ചിട്ട് പൊടിയും തട്ടിയും പോകും. പക്ഷെ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു സാമൂഹ്യ സുരക്ഷ, അവർക്കൊരു ആരോഗ്യ സുരക്ഷ അത് പ്രദാനം ചെയ്യാൻ മക്കൾക്ക് കഴിഞ്ഞാൽ, അത്തരം 1-2 പ്രധാനപ്പെട്ട പദ്ധതികൾ, നമുക്ക് സ്വീകാര്യമായ പദ്ധതികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 75 വയസ്സ് വരെയുള്ള സീനിയർ സിറ്റിസൺസ് ആയ ആളുകൾക്ക് ചേരാവുന്ന ഒരു ഏറ്റവും നല്ല പദ്ധതിയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. ഇതിൻ്റെ എൻട്രി ഏജ് എന്ന് പറയുന്നത് 60 വയസ്സ് മുതൽ 75 വയസ്സ് വരെയാണ്. ഇന്ത്യയിൽ തന്നെ ഈ 65 ശേഷമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 70 ശേഷമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വിരളമായ പോളിസികൾ മാത്രമേ നിലവിലുള്ളൂ. അതിൽ ഏറ്റവും നമുക്ക് സ്വീകാര്യമായ ഒന്നാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഈ 75 വയസ്സിന് മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ മരണം വരെയും ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. 75 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിസിയിൽ ചേരുവാൻ കഴിയില്ല. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് പ്രീ അക്സെപ്റ്റൻസ് മെഡിക്കൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രീനിങ് ഇല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് യാതൊരു മെഡിക്കൽ പരിശോധനയും കൂടാതെ തന്നെ നമുക്ക് ഈ പോളിസിയിൽ അംഗമായി ചേരാവുന്നതാണ്. പിന്നെ നമ്മൾ 45 ദിവസം മുമ്പുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10% പ്രീമിയത്തിൽ കുറവ് വരുത്തുന്നതാണ്. ഇതിൻ്റെ പാക്കേജ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ടോ അഥവാ ഫാമിലി ഫ്ലോട്ടർ അതായത് ഫാമിലി പാക്കേജ് ആയിട്ടോ നമുക്ക് ലഭിക്കുന്നതാണ്. ഒറ്റയ്ക്കും ചേരാം, ഒരു ഫാമിലി അംഗങ്ങൾ രണ്ടുപേർക്കും ചേരാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് 1 വർഷം അടയ്ക്കാം അല്ലെങ്കിൽ 2-3 വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛനമ്മമാർ നൽകുന്ന സമ്മാനം നൽകുമ്പോൾ 3 വർഷത്തെ ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ ഈ പോളിസി, ഈ റെഡ് കാർഡ് പോളിസി എടുത്ത് അവർക്ക് നമുക്ക് സമ്മാനമായി നൽകാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ അടയ്ക്കാനുള്ള സംവിധാനവും ഉണ്ടാകുന്നതാണ്. സാധാരണ എല്ലാ ഹെൽത്ത് പോളിസികൾക്കും 1 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഈ പോളിസിക്കും 1 മാസം വെയിറ്റിംഗ് പീരീഡ് നിലവിലുണ്ട്. പിന്നെ ആക്സിഡൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ സ്പെസിഫൈഡ് ഡിസീസസ് വിഭാഗത്തിൽ വരുന്ന അല്ലെ ഹെർണിയ, കിഡ്നി സ്റ്റോൺ, ലിവർ പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള വെരിക്കോസ് വെയിൻ ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് 2 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മൾ എല്ലാ ഹെൽത്ത് പോളിസികളും പരിശോധിക്കുമ്പോൾ ഈ എല്ലാ സ്ലോ ഗ്രോവിങ് ഡിസീസസിനും ഈ പലപ്പോഴും ഈ 2-3 വർഷമൊക്കെ പലപ്പോഴും എന്ത് കൊടുക്കാറുണ്ട്, വെയിറ്റിംഗ് പീരീഡ് കൊടുക്കാറുണ്ട്. സ്റ്റാർ ഹെൽത്തിൻ്റെ ചെറുപ്പക്കാർക്കുള്ള പോളിസികളിലൊക്കെ തന്നെ എല്ലാ രോഗങ്ങളും 3 വർഷമോ കഴിയുമ്പോൾ നമുക്ക് മാക്സിമം ഉള്ള എല്ലാ ടൈപ്പ് രോഗങ്ങളും കവർ ചെയ്യപ്പെടും. പിന്നെ ഈ സീനിയർ സിറ്റിസൺ പോളിസികളുടെ ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പലപ്പോഴും കോ പേയ്മെൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. അതായത് പരമാവധി റിസ്ക് കമ്പനി ഏറ്റെടുക്കാറില്ല. നമ്മൾ മറ്റ് പോളിസികളിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ എത്ര രൂപയുടെയാണോ എക്സ്പെൻസ് ഉണ്ടാകുന്നത് ആ എക്സ്പെൻസ് മുഴുവനും കമ്പനി പേ ചെയ്യാറുണ്ട്. എന്നാൽ ഈ സീനിയർ സിറ്റിസൺ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടും ഈ 75 വർഷത്തിലൊക്കെയാണ് ഈ പോളിസി എടുക്കുന്നത് കൊണ്ടുമൊക്കെ പലപ്പോഴും ഈ ഇതിൻ്റെ കോ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇതിൽ നിലവിലുണ്ട്. സാധാരണ 30% വരെ കോ പേയ്മെൻറ്റ് ഈ നമ്മുടെ പോളിസി ഹോൾഡർ നൽകേണ്ടതായി വരും. അതായത് 100,000 രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ 70,000 രൂപ കമ്പനി കൊടുക്കുകയും 30,000 രൂപ നമ്മൾ കൊടുക്കേണ്ടതായും വരും. പിന്നെ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആണോ എന്നുണ്ടെങ്കിൽ അതിൽ 50% കോ പേയ്മെൻറ്റ് ഉണ്ടാകാനിടയുണ്ട്. നമ്മുടെ സമ്മർ ഷീഡ് എന്ന് പറയുന്ന 15 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ കോ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 30% ചുരുക്കിയിട്ടുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആണെങ്കിൽ പോലും 30% കോ പേയ്മെൻറ്റ് നൽകിയാൽ മതിയാകും. പിന്നെ മറ്റൊരു സവിശേഷത ഉള്ളത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപും ആശുപത്രിയും ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്നുള്ള ചികിത്സയും, ഈ പ്രീയും പോസ്റ്റും ഈ 2 കാലഘട്ടങ്ങളിലും 30 ദിവസം മുതൽ 60 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചികിത്സയുടെ ചെലവ് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ 3 ലക്ഷത്തിന് മുകളിലുള്ള പാക്കേജുകൾക്ക് പോളിസികൾക്ക് OP കൺസൾട്ടേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിത ശതമാനം ആ തുക എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റീപേയ്മെൻറ്റായി നൽകുന്നുണ്ട്. 5 ലാഖിന് മുകളിലുള്ള പോളിസികളാണെന്നുണ്ടെങ്കിൽ അതിന് വർഷത്തിൽ ഹെൽത്ത് ചെക്കപ്പിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് നമുക്ക് അതിനുള്ള ബെനിഫിറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് ഒരു 4,000-4,500 രൂപ വരും. 2 ലക്ഷം രൂപയ്ക്ക് ഒരു 8,000 രൂപ വരും. 5 ലക്ഷം രൂപയ്ക്ക് 15,000 രൂപയും 10 ലക്ഷം രൂപയ്ക്ക് 22,500 രൂപയാണ് ഇപ്പോൾ നിലവിൽ പ്രീമിയം നിരക്ക്. ഈ സ്റ്റാർ ഹെൽത്ത് റെഡ് കാർപ്പറ്റ് പദ്ധതിയെപ്പോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മറ്റൊരു പദ്ധതിയാണ് SBIയുടെ ഒരു പദ്ധതിയുണ്ട്, SBI ആരോഗ്യ പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഇതും ഈ 65 വയസ്സുവരെയുള്ള സീനിയർ സിറ്റിസൺസിന് ഇതിൽ ചേരാവുന്നതാണ്. സ്റ്റാർ ഹെൽത്തിന്റെ റെഡ് കാർപ്പറ്റ് സംബന്ധിച്ച് 75 വയസ്സുവരെ ചേരാവുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ മേന്മ. ഇവിടെ 65 വയസ്സുവരെ മാത്രമേ ചേരുവാൻ കഴിയുകയുള്ളൂ ഈ SBI ആരോഗ്യ പ്ലസ്.
അതിൽ 55 വയസ്സ് വരെയുള്ള പീരീഡിൽ ആ കാലഘട്ടത്തിൽ അവർക്ക് മെഡിക്കൽ ചെക്കപ്പും തന്നെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് പോളിസി എടുക്കാവുന്നതാണ്. ഈ പോളിസിയും ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. ഈ 65 വയസ്സ് വരെ നമുക്ക് ചേരാവുന്നതാണ്. 65 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മുൻപേ ചേരുന്നവർക്ക് ലൈഫ് ലോങ് പോളിസി നീവാനുള്ള സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. ഈ ആരോഗ്യ SBI ആരോഗ്യ പ്ലസിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ സബ്ലിമിറ്റ് ഇല്ല. അതായത് നമുക്ക് എത്ര രൂപയാണോ ചെലവാകുന്നത് അത്രയും തുക നമുക്ക് തിരികെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോ പേയ്മെന്റ് എന്ന സംവിധാനം ഈ SBI ആരോഗ്യ പ്ലസിൽ ഇല്ല. ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാർ അംഗീകാരമുള്ള ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഹോമിയോ, അതുപോലെ തന്നെ ആയുർവേദ, യുനാനി, സിദ്ധ അത്തരം ചികിത്സാ രീതിയിൽ ഉണ്ടാകുന്ന അത്തരം ചികിത്സകൾ വഴിയുള്ള എക്സ്പെൻസുകളും എന്ത് ചെയ്യുന്നതാണ്, ഇത് ഈ പോളിസി വഹിക്കുന്നതാണ്. പിന്നെ സുഖചികിത്സയ്ക്ക് എന്തില്ല, ഇതിൽ ചികിത്സ ചെലവ് തിരികെ നൽകുന്നതല്ല. അപ്പോൾ മറ്റുള്ള അംഗീകാരമുള്ള ആയുർവേദയോ സിദ്ധയോ യുനാനിയോ ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് ക്ലെയിം ചെയ്ത് ക്യാഷ് വാങ്ങാവുന്നതാണ്. പിന്നെ SBI ആരോഗ്യ പ്ലസിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രീമിയം നിരക്ക് നിശ്ചിത എമൗണ്ട് മാത്രം ഒടിക്കാൻ മതിയാവും. 55 വയസ്സ് വരെ പ്രീമിയത്തിന് വ്യത്യാസം വരുന്നില്ല. പിന്നെ അതിനുശേഷം ചെറിയ ആ താരിഫിൽ വ്യത്യാസം വരും, അതും ഒരു 65 വയസ്സ് വരെ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ പ്രീമിയം വളരെ കൂടുന്നില്ല എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് 65 വയസ്സിന് താഴെയുള്ള ആളുകളാണ്, നമ്മുടെ മാതാപിതാക്കൾ 65 വയസ്സിന് താഴെയുള്ളവരാണ്, അവർക്കാണ് ഈ പോളിസി എടുക്കുന്നത് എങ്കിൽ അവർക്ക് നല്ലത് ഈ SBI ആരോഗ്യ പ്ലസ് ആണ്, കാരണം കോ പേയ്മെന്റ് ഇല്ല. പിന്നെ 75 വയസ്സ് വരെ ആയി അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ 75 വയസ്സിനകത്തുള്ളവർക്ക് ചേരാൻ പറ്റൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് റെഡ് കാർപ്പറ്റ് പദ്ധതിയാണ്, സ്റ്റാർ ഹെൽത്തിന്റെ റെഡ് കാർപ്പറ്റ് പദ്ധതിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ദൈനംദിനം ചെലവുകൾ വർദ്ധിക്കുന്നു. ആരോഗ്യ മേഖലയിലും നമ്മൾ ഓരോ വർഷവും നോക്കുമ്പോൾ 10-15% ഈ ഫീസ് ഇനത്തിൽ, മെഡിസിൻ്റെ ആണെങ്കിലും ഹോസ്പിറ്റൽ ചെലവാണെങ്കിലും വർധനവ് വരുന്നത് 10-15%. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ചികിത്സാ ചെലവ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതായത് ഒരു എമർജൻസി, ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് എളുപ്പത്തിന് മീറ്റ് ചെയ്യുവാൻ കഴിയും, നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം. നമ്മുടെ രാജ്യത്തൊക്കെയാണ്, മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാവരും മെഡിക്കലി ഇൻഷുർഡ് ആയിരിക്കും. നമ്മുടെ രാജ്യത്തും ഇപ്പോൾ പരമാവധി ആളുകളെ ഇൻഷുറൻസ് മേഖലയിലേക്ക്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഹെൽത്ത് എമർജൻസികളെ നമുക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ തരണം ചെയ്യുന്നതിന് ഈ പോളിസികൾ വളരെ ഗുണം ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീനിയർ സിറ്റിസൺ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ഷഷ്ടിയും സപ്തതിയും ആഘോഷിച്ച് പണം പാഴാക്കി കളയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അവർക്ക് സന്തോഷമാകുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവർക്ക് സപ്തതി സമ്മാനമായി നൽകാൻ കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ പ്രായമായ ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്മയായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വിവരമാണ് നിങ്ങളുമായി എഡിമെന്റ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ പ്രയോജനപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ മറ്റൊരു വിഷയമായി. എഡിമെന്റ് ബൈ അഡ്വക്കേറ്റ് വിട്ടു സൈനിങ് ഓഫ്.